വിഷമുള്ള ഭക്ഷണം ഒഴിവാക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു വിഷമുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ചൂടുള്ള കോഫി, ഒരു ചായ, ഒരു ഐസ്ക്രീം, ഇതൊക്കെ കഴിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ചെറിയൊരു ടിംഗ്ലിംഗ് സെൻസേഷൻ, അല്ലെങ്കിൽ ഒരു ഷാർപ്പ് ഷൂട്ടിംഗ് പെയിൻ. എന്തെന്ന് വെച്ചാൽ, ഇനാമലിന്റെ തൊട്ട താഴെയുള്ള ഡെന്റിൻ എന്ന ലെയർ എക്സ്പോസ്ഡ് ആവുമ്പോഴാണ് ഈ സെൻസിറ്റിവിറ്റി ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പല്ലിന് മൂന്ന് ലെയേഴ്സ് ആണ് ഉണ്ടാവുന്നത്. ഔട്ടർ ലെയർ ഇനാമൽ, പിന്നെ ഡെന്റിൻ, പിന്നെ പൾപ്പ്. ഈ പൾപ്പിലാണ് ന്യൂറോ വാസ്കുലർ ബണ്ടിൽസ് ഉള്ളത്, അതായത് നെർവ്സ്, വെസൽസ് ആൻഡ് വെയിൻസ്. എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലൈ, അതായത് ചൂടോ തണുപ്പോ ഉണ്ടാവുമ്പോൾ ഈ നെർവ്സ് സ്റ്റിമുലേറ്റഡ് ആവും, അല്ലെങ്കിൽ ട്രിഗർ ആവുമ്പോഴാണ് ഈ സെൻസിറ്റിവിറ്റി ഉണ്ടാവുന്നത്. അതിന് പല കാരണങ്ങളുമുണ്ട്. നമ്മൾ സ്വന്തമായി സെൽഫ് മെഡിക്കേഷൻ എടുക്കാതെ, മിക്ക ആൾക്കാരും ചെയ്യുന്നത് കടയിൽ പോയി ഒരു ഡീസെൻസിറ്റൈസിങ് ടൂത്ത്പേസ്റ്റ് മേടിക്കുക, സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യുന്നതൊക്കെയാണ്. അതിനു പകരം തൊട്ടടുത്ത ഡെന്റിസ്റ്റിനെ കാണിച്ച് എന്താണ് അതിൻ്റെ റീസൺ എന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. മിക്ക പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഈ ഇനാമൽ നഷ്ടപ്പെടുമ്പോഴാണ്. ഇനാമൽ നഷ്ടപ്പെട്ടു പോകാൻ പല കാരണങ്ങളുണ്ട്. നന്നായി ചവച്ചരയ്ക്കുക, അതായത് എക്സസീവ് ഗ്രൈൻഡിങ്. ചില ആൾക്ക് രാത്രി ഉറങ്ങുമ്പോഴൊക്കെ ഗ്രൈൻഡ് ചെയ്യുന്ന ഹാബിറ്റ്സ് ഉണ്ട്, ബ്രക്സിസം എന്നാണ് അതിന് പറയുന്നത്. പിന്നെ ഇംപ്രോപ്പർ ബ്രഷിംഗ് ടെക്നീക്, നമ്മൾ ബ്രഷ് ചെയ്യുന്ന രീതി, ബ്രഷ് ചെയ്യുന്ന മെറ്റീരിയൽ, ബ്രഷ് ചെയ്യുന്ന സമയം, ഇതൊക്കെ തെറ്റായി ചെയ്യുമ്പോൾ ഒരു പരിധിവരെ ഇനാമൽ നഷ്ടപ്പെടാറുണ്ട്. ഇതൊക്കെയാണ് ഡെന്റിനൽ ഹൈപ്പർ സെൻസിറ്റിവിൻ്റെ ഒരു കാരണം. പിന്നെ സെൻസിറ്റിവിറ്റി ഇനാമൽ പോകുന്നത് കൊണ്ട് മാത്രമായിരിക്കത്തില്ല, മോണരോഗങ്ങൾ കൊണ്ടുവരാം, പല്ല് കേടാവുന്നത് കൊണ്ടാവാം, പല്ലിൽ ക്രാക്സ് വരുന്നത് കൊണ്ടാവാം, മോണരോഗം കൊണ്ടാവാം, പഴയ ഫില്ലിങ്ങൾ എടുത്തു പോയത് കൊണ്ടായിരിക്കാം. നഷ്ടപ്പെട്ട ഇനാമലാണെങ്കിൽ അത് റീസ്റ്റോർ ചെയ്യുക, പല്ല് കേടാണ് സെൻസിറ്റിവിറ്റി കാരണമെങ്കിൽ അത് അടച്ചു കൊടുക്കുക, മോണരോഗമാണ് കാരണമെങ്കിൽ മോണരോഗത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ഇനി ക്രാക്സ് ആണോ അല്ലെങ്കിൽ പഴയ ഫില്ലിങ് ഇളകിപ്പോയതാണോ കാരണമെങ്കിൽ അത് ചെയ്യുക. അപ്പം എന്താണ് കറക്റ്റ് ഡയഗ്നോസിസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ കൂടാതെ നമ്മുടെ അസിഡിക് ഫുഡ്സ് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ.